കാർഷിക ബില്ലിനെതിരെ കർഷകർ നടത്തുന്ന സമരം 10 ദിവസം പിന്നിടുമ്പോഴും കാർഷിക നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഭേദഗതികൾക്ക് വഴങ്ങേണ്ടതില്ലെന്നാണ് കർഷക സംഘടനകളുടെ അഭിപ്രായം. കർഷകരുടെ സമരം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാരും കർഷക നേതാക്കളും നടത്തിയ കഴിഞ്ഞ ദിവസത്തെ ചർച്ച പരാജയപ്പെട്ടിരുന്നു. താങ്ങുവില ഉറപ്പാക്കാൻ ഭേദഗതി ഉൾപ്പെടെയുള്ള കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് കേന്ദ്രം തയ്യാറായെങ്കിലും സമരം പിൻവലിക്കാൻ കർഷക നേതാക്കൾ വിസമ്മതിച്ചു. നിയമം പൂർണ്ണമായും പിൻവലിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. നിയമം പിൻവലിക്കും വരെ സമരം തുടരാനാണ് തീരുമാനവും. അതേസമയം ദേശീയപാതകൾ ഉപരോധിച്ചുള്ള കർഷക സമരം 11-ാം ദിവസത്തിലേക്ക് കടന്നതോടെ ഡൽഹിയിൽ ഭക്ഷ്യക്ഷാമം നേരിട്ട് തുടങ്ങി. താങ്ങുവില ഉറപ്പ് നൽകുന്നതിനു പുറമേ കോർപ്പറേറ്റുകൾ അടക്കമുള്ളവരോട് തർക്കപരിഹാരത്തിന് കർഷകർക്ക് സിവിൽ കോടതിയിൽ അനുവദിക്കാമെന്നും കാർഷിക ചന്തകളിൽ ലിവി പിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സ്വകാര്യ ചന്തകളിലും ഏർപ്പെടുത്താമെന്നും വിപണനത്തിന് കർഷകൻ പാൻ കാർഡ് നൽകണമെന്ന വ്യവസ്ഥ ഒഴിവാക്കണമെന്നുമാണ് ഭേദഗതികളായി സർക്കാർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇതിനോട് വഴങ്ങാൻ കർഷക സംഘടനകൾ തയ്യാറായിട്ടില്ല. ഭേദഗതിയാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ ഇന്ന് നടക്കാൻ പോകുന്ന ചർച്ചയും പരാജയപ്പെടുമെന്ന് കർഷക സംഘടനാ നേതാക്കൾ പറയുന്നു. നിയമങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആശങ്കകൾ ശ്രദ്ധിക്കുന്നതിനും അതിൽ കുറവുകൾ കാണുന്നതിനും സർക്കാർ 7 മാസം എടുത്തു, ഒരു കർഷകൻ പറഞ്ഞു. ഹരിയാന, പഞ്ചാബ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് കർഷകരാണ് ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ തങ്ങുന്നത്. കർഷക സംഘടനകളുടെ ഉപരോധത്തിൽ ഡൽഹിയിലെ സിംഖു, തിക്രി, ഗാസിപൂർ അതിർത്തികൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്നത് രാജ്യ തലസ്ഥാനത്തേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വരവ് തടസ്സപ്പെട്ടു. ദിവസം 12,000 ടൺ ഭക്ഷ്യവസ്തുക്കൾ എത്തിയിരുന്ന ആസാദ്പൂർ മണ്ഡിയിൽ ഇപ്പോൾ 6,000 ടൺ മാത്രമാണ് എത്തുന്നത്. അതേസമയം ഡൽഹി ആരോഗ്യമന്ത്രി ഡൽഹി ഹരിയാന അതിർത്തി സന്ദർശിച്ചിരുന്നു. കൂടാതെ അധികൃതർ കർഷകർക്ക് മരുന്നുകളും നൽകി. ഡൽഹിയിൽ കർഷകർ നടത്തുന്ന പ്രതിഷേധം സർക്കാർ കൈകാര്യം ചെയ്യുന്നതിൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അടക്കമുള്ള പാർലമെൻ്റ് അംഗങ്ങൾ നടത്തിയ അഭിപ്രായ പ്രകടനത്തിൽ ഇന്ത്യ കടുത്ത അമർഷം രേഖപ്പെടുത്തി. കനേഡിയൻ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തിയാണ് അതൃപ്തി അറിയിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്താനേ ഇത്തരം പ്രതികരണങ്ങൾ ഉപകരിക്കുകയുള്ളൂവെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. ഗുരു നാനാക്കിൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് ജസ്റ്റിൻ ട്രൂഡോ കർഷക സമരത്തെ പിന്തുണച്ച് സംസാരിച്ചത്. സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരുടെ എല്ലാ അവകാശങ്ങളും കാനഡ സംരക്ഷിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. കർഷക സമരത്തിൽ ആദ്യമായി പരസ്യ പ്രതികരണത്തിന് മുതിർന്ന ലോക നേതാവും ജസ്റ്റിൻ ട്രൂഡോയാണ്.